സ്വന്തമായി മൈതാനമെന്ന കോവളം എഫ് സിയുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. തിരുവനന്തപുരം അരുമാനൂരിലെ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം 14 April നടക്കും. തീരദേശത്തിന്റെ ആവേശമാണ് ഫുട്ബോൾ. ശരിയായ പരിശീലനവും മാർഗനിർദ്ദേശവും ലഭിച്ചാൽ ലോക നിലവാരത്തിലുള്ള കളിക്കാരെ ഇവിടെ നിന്നും വളർത്തിയെടുക്കാം. കോവളം എഫ് സി എന്ന തിരുവനന്തപുരത്തെ ആദ്യ പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബിന്റെ പിറവിക്ക് പിന്നിലെ കാരണവും ഈ തിരിച്ചറിവാണ്. തീരദേശത്ത് തന്നെ ജനിച്ചു വളർന്ന എബിൻ റോസ് എന്ന സന്തോഷ് ട്രോഫി താരം ഇതൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കുകയായിരുന്നു. 2009 എബിൻ റോസിന്റെ കഠിനാധ്വാന ഫലമായി രൂപം കൊണ്ട കോവളം എഫ് സി വളർച്ചയുടെ പാതയിലാണ്. ആദ്യ സീസണിൽ തന്നെ തിരുവനന്തപുരം ജില്ലാ എ ഡിവിഷനിൽ ക്ലബ്ബ് ചാമ്പ്യന്മാരായി, തുടർന്ന് സൂപ്പർ ഡിവിഷനിലേക്ക് യോഗ്യത നേടി. മധ്യപ്രദേശിൽ നടന്ന മഹാവീർ കപ്പ് ഉൾപ്പെടെ നിരവധി ട്രോഫികൾ നേടി. 15 വയസ്സിന് താഴെയുള്ളവരുടെ ഐ ലീഗിൽ കേരളത്തിൽ നിന്ന് കളിച്ച ഏക ടീമാണ് കോവളം എഫ് സി. നിരവധി കടമ്പകൾ കടന്നാണ് ഇപ്പോഴത്തെ വളർച്ചയിലേക്ക് കോവളം എഫ് സി എത്തിയത്. സാലി മാത്യൂസ് ഫൗണ്ടേഷനാണ് ഇതിന് ഏറ്റവും വലിയ സഹായം നൽകിയത്. കോവളം എഫ് സിയുടെ അക്കാദമിയിലെ കുട്ടികൾ പരിശീലനം നടത്തുന്നത് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ്. സീനിയർ ടീമിന് പുറമെ 10, 13, 16 ടീമുകളും ക്ലബിനുണ്ട്. കേരള സന്തോഷ് ട്രോഫി ടീം അംഗം സജിത് പൗലോസ് കോവളം എഫ് സിയുടെ സ്വന്തം താരമാണ്. സ്വന്തം മൈതാനമാണ് കോവളം എഫ് സിയുടെ സ്വപ്നം. അക്കാദമിയിലൂടെ വളർത്തിയെടുത്ത താരങ്ങളുമായി സീനിയർ ഐ ലീഗ് കളിക്കുകയാണ് കോവളം എഫ് സിയുടെ ലക്ഷ്യം. പ്രതിഭയുള്ള കളിക്കാരെ തേടിപ്പിടിച്ച് പരിശീലനം നൽകി വളർത്തിയെടുക്കുകയാണ് കോവളം എഫ് സി. സ്വന്തം മൈതാനമെന്ന കോവളം എഫ് സിയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് ഇനി ചെറിയ കാത്തിരിപ്പ് മാത്രമാണ് ബാക്കി. അരുമാനൂർ MVHS മൈതാനം പാട്ടത്തിനടുത്ത് നിർമ്മിക്കുന്ന ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം 14 April നടക്കും. 1.5 ഏക്കർ സ്ഥലമുള്ള സ്റ്റേഡിയം 4 crore rupees ചെലവിൽ 15 വർഷത്തേക്കാണ് പാട്ടത്തിനെടുത്തത്. ബി ലൈസൻസ് ഉള്ള എബിൻ റോസ്, ഹണി സുബ്രഹ്മണ്യം, എൽജിൻ ഡിക്രൂസ്, പാട്രിക് ശിശുപാലൻ എന്നിവരാണ് കോവളം എഫ് സിയുടെ പ്രധാന പരിശീലകർ.